ഹലോ ഓൾ, ഇന്ന് രാവിലെ മുതൽ അയർലൻഡിൽ പ്രചാരത്തിലിരിക്കുന്ന സ്പൗസ് വിസ അല്ലെങ്കിൽ സ്റ്റാത്രി വിസയിൽ വന്നിരിക്കുന്ന ഭേദഗതിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഐറിഷ് വെന്തയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ പുതിയ നിയമം ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിന്റെ സ്പൗസസിനാണ് ഉപകാരമാകുന്നത്. എന്നാൽ ജനറൽ വർക്ക് പെർമിറ്റ് കാറ്റഗറിയിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ സ്പൗസസിന് ഇത് ബാധകമല്ല. അതുപോലെ തന്നെ ഈ നിയമം ഓൾറെഡി അയർലൻഡിൽ ഉള്ളവർക്കും ഇനി നാട്ടിൽ നിന്ന് വിസ കിട്ടി ഇവിടെ വരാൻ പോകുന്നവർക്കും ഒരുപോലെ ബാധകമാണ്, പ്രയോജനകരമാണ്. ഓർക്കുക, ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് 2019 ഏപ്രിൽ 1 മുതലാണ്. ഈ പുതിയ നിയമ ഭേദഗതി പ്രകാരം 1 ഏപ്രിൽ മുതൽ നമുക്ക് സ്റ്റാമ്പ് 3 നിന്നും സ്റ്റാമ്പ് 1 മാറാവുന്നതാണ്. അതിന് ചെയ്യേണ്ട കൂടുതൽ കാര്യങ്ങളെപ്പറ്റി ഞാനിനി പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം അയർലൻഡിൽ ഡബ്ലിനുള്ളവർക്ക് GNAB അപ്പോയിൻമെന്റ് എടുത്ത് അവിടെ പോയി അപ്പോയിൻമെന്റ് പ്രകാരമുള്ള ഡേറ്റിൽ വേണം നമ്മൾ സ്റ്റാമ്പ് എപ്പോഴും മാറാനായിട്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ന് തന്നെ നിങ്ങൾ അപ്പോയിൻമെന്റ് ഒന്ന് സംഘടിപ്പിക്കാനുള്ള മാർഗം നോക്കുക. GNAB സൈറ്റിൽ ചെല്ലുക, 1 ഏപ്രിൽ ശേഷമുള്ള ഡേറ്റ് എപ്പോൾ കണ്ടാലും എടുത്തോണം. ഇന്ന് രാവിലെ ഞാൻ നോക്കി 1 ഏപ്രിൽ അവൈലബിൾ സ്ലോട്ട്സ് കിടപ്പുണ്ട്. സോ അറ്റ് ദി ഏർലിയസ്റ്റ് 1 ഏപ്രിൽ ഏത് സ്ലോട്ട് കണ്ടാലും നിങ്ങൾ ഒരു അപ്പോയിൻമെന്റ് സ്ലോട്ട് ബുക്ക് ചെയ്ത് വെക്കുക. GNAB അപ്പോയിൻമെന്റുകൾ എല്ലാ ദിവസവും രാവിലെ 10 ഉച്ച കഴിഞ്ഞ് 2 ഓപ്പൺ ആവുന്നത്. ആ സമയങ്ങളിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അപ്പോയിൻമെന്റുകൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇനി അപ്പോയിൻമെന്റ് കിട്ടി GNAB ഓഫീസിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കൂടെ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. GNAB അപ്പോയിൻമെന്റ് ഡേറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ GNAB ഓഫീസിൽ പോകുമ്പോൾ നിങ്ങളിൽ മെയിൻ ആപ്ലിക്കന്റും ഡിപെൻഡന്റ് ആപ്ലിക്കന്റും ഒരുമിച്ച് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ മെയിൻ ആപ്ലിക്കന്റ് ആയിട്ടുള്ള ആളുടെ ഒറിജിനൽ വർക്ക് പെർമിറ്റ് സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടുപോകണം. രണ്ടാമതായിട്ട് വേണ്ടത് ഇയാളുടെ എംപ്ലോയറിന്റെ ഒരു ലെറ്റർ, 3 കൂടുതൽ പഴക്കം ഉണ്ടായിരിക്കരുത് ആ ലെറ്ററിന്, ആ ഒരു ലെറ്ററും കൂടെ അഡീഷണൽ ആയിട്ട് കൂടെ കൊണ്ടുപോകണം. കഴിഞ്ഞ GNAB ശേഷം നിങ്ങളുടെ അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ലൊക്കേഷനിലുള്ള അഡ്രസ് പ്രൂഫ് എന്തെങ്കിലും ഒരെണ്ണം കൂടെ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്, അത് മറക്കരുത്. ഇനി വേറൊരു കാര്യം കൂടെ അത് അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഒരു പുതിയ സ്റ്റാമ്പ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കൂടെ നിങ്ങൾ എപ്പം അഡ്രസ്സ് മാറിയാലും GNAB ഓഫീസിൽ ഇമെയിൽ അയച്ചോ ഫോൺ വിളിച്ചോ അത് അവരുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം അതിന് ഒരു പെനാൽറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസസ് ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഓർക്കുക, GNAB അപ്പോയിൻമെന്റ് എടുക്കാണ്ട് നിങ്ങൾ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നേരത്തെ നമുക്ക് പല കാറ്റഗറികളിലായിട്ടായിരുന്നു എടുക്കേണ്ടത്. കാറ്റഗറി സ്റ്റഡി, വർക്ക്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ പുതിയതായിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അവിടെ തന്നെ GNAB സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഓൾ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിലും. അതിന്റെ കാരണം അവർ പറയുന്നത് നിങ്ങൾ വർക്ക് അല്ലെങ്കിൽ സ്റ്റഡി അല്ലെങ്കിൽ അതർ അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന അപ്പോയിൻമെന്റ് സ്ലോട്ടുകൾ മാത്രമേ നമുക്ക് ഓപ്പൺ ആയിട്ട് കാണത്തുള്ളൂ. അതേസമയം ഓൾ എന്നൊരു കാറ്റഗറി സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് താഴെ സബ് കാറ്റഗറികൾ വീണ്ടും വരും, അതും ഓൾ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കാറ്റഗറികളിൽപ്പെട്ട സ്ലോട്ടുകൾ ഓപ്പൺ ആവും, അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യുന്ന GNAB സൈറ്റിൽ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ കാണാവുന്നതാണ്. സോ ഓൾ എന്നൊരു ഓപ്ഷൻ എടുക്കാനായിട്ട് മറക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പുതിയ നിയമ ഭേദഗതിയെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇനി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ ഐറിഷ് വെന്തയിലൂടെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. See you till then. Bye.